റിപ്പബ്ലിക് ദിനത്തിൽ കർഷകർ നടത്തിയ ട്രാക്ടർ റാലിക്കിടെ സംഘർഷമുണ്ടായ ചെങ്കോട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശിക്കും ഗാസിപൂരിലെ സമരവേദിയിൽ നിന്ന് രണ്ട് ദിവസത്തിനകം ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടം കർഷകർക്ക് നോട്ടീസ് നൽകി സമരക്കാർ തമ്പടിച്ചിരിക്കുന്ന ഇടങ്ങളിൽ ഇന്നലെ രാത്രി മുതൽ വൈദ്യുതി വിച്ഛേദിച്ചു ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയ ജുഗ്രാജ് സിംഗിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തുകയാണ് കാർഷിക നിയമങ്ങളിൽ പൊതുജനാഭിപ്രായം തേടി സുപ്രീംകോടതി നിയമിച്ച സമിതി നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് നിർദ്ദേശമായി കോൺഗ്രസ് പാർട്ടികളുമായി ഗുലാം നബി ആസാദ് ഇക്കാര്യം ചർച്ച ചെയ്യുന്നു ആ രാധാകൃഷ്ണൻ ചേർന്ന് വിശദാംശങ്ങളുമായി ആ രാധാകൃഷ്ണൻ ഈ കർഷകർക്കെതിരെ എന്ത് കടുത്ത നടപടികൾ ഈ സമര കേന്ദ്രങ്ങൾ ഒഴിയുന്നടക്കമുള്ള എന്ത് നടപടികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടങ്ങൾ എന്ത് നടപടികൾ സ്വീകരിക്കുന്നു ജോണി ചെങ്കോട്ടയിലുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് അത് ഈ ഗാസിപ്പൂർ മേഖലയിൽ നിന്ന് വന്ന കർഷകരാണ് എന്ന ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ഈ ഗാസിപ്പൂർ മേഖലയിലുള്ള കർഷക സമരത്തിനും അവിടെയുള്ള കർഷകർക്കും എതിരായിട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് അവരവരുടെ സംസ്ഥാനങ്ങളിലുള്ള അതിർത്തി ഡൽഹിയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലുള്ള കർഷക സമരവേദികൾ അത് ഒഴിക്കാനായിട്ടുള്ള നിർദ്ദേശം നൽകാനായുള്ള ആവശ്യമാണ് നൽകിയിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശ് സർക്കാർ ഇന്നലെ രാത്രിയോടുകൂടി നടപടി സ്വീകരിച്ചത് ആദ്യം രണ്ട് മണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് ആവശ്യപ്പെട്ടതെങ്കിൽ പിന്നീട് അത് രണ്ട് ദിവസമായി വർദ്ധിപ്പിക്കുകയായിരുന്നു കെ കെ രാകേഷ് എം അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഗാസി ഗാസിപൂർ ഗാസിയാബാദിലെ ഡിസ്ട്രിക്ട് കളക്ടർ ഗാസിപൂർ എന്ന് പറയുന്ന സ്ഥലം ഗാസിയാബാദ് ജില്ലയിലാണ് അവിടെയുള്ള ജില്ലാ കളക്ടറുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് ദിവസം എന്ന രീതിയിലേക്ക് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ ഈ സമരവേദിയിൽ വൈദ്യുതി അടക്കം വിച്ഛേദിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് വൈദ്യുതി ഇപ്പോഴും പുനഃസ്ഥാപിക്കാനായിട്ടുള്ള ആവശ്യം കർഷക സംഘടനകൾ ഉന്നയിക്കുന്നെങ്കിലും അത് ഇതുവരെയും യാഥാർത്ഥ്യമാക്കി നൽകിയിട്ടില്ല എന്നാൽ ഈ രണ്ട് ദിവസത്തെ സമയത്തിനുള്ളിൽ അവിടെ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള സൂചനയും ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട് കർഷക സമരത്തെ വീണ്ടും ഒരു സംഘർഷത്തിൻ്റെ വേദിയായി മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും രാധാകൃഷ്ണൻ മറ്റൊരു കാര്യം രാഷ്ട്രീയ നീക്കങ്ങളാണ് അന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചെങ്കോട്ടയിലേക്ക് പോകുന്നു അവിടെ ചെങ്കോട്ട സന്ദർശിക്കും പരിക്കേറ്റ സേനാംഗങ്ങളെ സന്ദർശിക്കും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പ്രതിപക്ഷത്തിന്റെ നിർണായക തീരുമാനം വരുന്നത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം ബഹിഷ്കരിക്കുന്ന അടക്കമുള്ള പ്രതിഷേധങ്ങളാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ നീക്കങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും രണ്ട് പക്ഷവും ഇപ്പോഴത്തെ ഈ സംഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ വിരൽ പരസ്പരം വിരൽ ചൂണ്ടുന്ന ഒരു കാഴ്ചയാണ് ഈ പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ട് തലേ ദിവസം നമുക്ക് കാണാനായി സാധിക്കുന്നത് പ്രതിപക്ഷം തന്ത്രമായി സ്വീകരിച്ചിരിക്കുന്നത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം അടക്കം ബഹിഷ്കരിച്ചുകൊണ്ട് കർഷക സമരത്തിലുള്ള തങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക മൂന്ന് നിയമങ്ങൾ പിൻവലിക്കാൻ ആവശ്യമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുക എന്നീ ആവശ്യങ്ങൾ അല്ലെങ്കിൽ എന്നീ ലക്ഷ്യങ്ങളാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് ഗുലാം നബി ആസാദ് കോൺഗ്രസിനും ഈ മുന്നിൽ ഗുലാം നബി ആസാദ് ഇന്ന് രാവിലെ മുതൽ തന്നെ മിക്ക പ്രതിപക്ഷ പാർട്ടികളുമായിട്ട് സംസാരം ആരംഭിച്ചു കഴിഞ്ഞു ഇതിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിക്കുന്നതിലൂടെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം നൽകാൻ സാധിക്കും എന്നാണ് ബഡ്ജറ്റിന്റെ പ്രസംഗം അടക്കം ബഹിഷ്കരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നുള്ള സൂചനയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് നാളെ ആരംഭിക്കുന്ന പാർലമെൻറ്റിൻ്റെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ആദ്യ ഇനമായി തന്നെയാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം ഉള്ളത് ഈ ഒരു സാഹചര്യത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തോട് സഹകരിക്കാതിരുന്നാൽ അത് വരുന്ന സമ്മേളന കാലയളവിൽ മൊത്തം ഈ കാർഷിക നിയമങ്ങളെ മുൻനിർത്തിയുള്ള കാർഷിക നിയമങ്ങളെ മുൻനിർത്തി സഭ പ്രക്ഷുബ്ധമാക്കാനായിട്ടുള്ള അവസരം ഒരുക്കുന്നതാകും അല്ലെങ്കിൽ സർക്കാരിന് മുന്നിൽ സമ്മർദ്ദമാകും ഈ നീക്കം എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ വിലയിരുത്തുന്നത് ഉപരിയായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കം ഇന്ന് അമിത്ഷാ ചെങ്കോട്ടയിലെത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ ചെങ്കോട്ടയിൽ അമിത്ഷ എത്തുന്നതോടുകൂടി അവിടെയുള്ള അക്രമങ്ങളുടെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നതോടുകൂടി നാളെ പാർലമെന്റിൽ ഭരണപക്ഷത്തിന് വിശദീകരിക്കാൻ സാധിക്കുക നടന്നത് രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് രാജ്യതലസ്ഥാനത്ത് കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് എന്നീ കാര്യങ്ങളെ മുൻനിർത്തി കേന്ദ്ര സർക്കാരിന് നിലപാട് സ്വീകരിക്കാനാകും പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിമർശനങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഇത് അവസരം നൽകും എന്നാണ് ഇപ്പോൾ ഭരണപക്ഷം കരുതുന്നത് അതുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ഇന്ന് ചെങ്കോട്ട സന്ദർശിക്കാനായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് മണിയോടുകൂടി അദ്ദേഹം ചെങ്കോട്ടയിൽ എത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം ഒരുപക്ഷേ അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു പ്രസ്താവനയും ഇന്ന് പുറത്തു വന്നേക്കും ശരി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ വിശദാംശങ്ങൾ നൽകിയത് കർഷക സമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ അതോടൊപ്പം തന്നെ കർഷകർ സമരഭൂമി ഒഴിയിട എന്നുള്ള ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് സംഭവിക്കുന്നു മറ്റ് തുടർ വാർത്തകൾ വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നു